ലഡുവ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. അപ്പൊ നമുക്ക് പോകാം. ഇപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കൂടെ വെള്ളിച്ചനും അമ്മമ്മയും ദേവുമാണ് ഉള്ളത്. ളാത്തറയിൽ നിന്നും ഏകദേശം 24 കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുവാണെങ്കിൽ 20 കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത്. നമ്മളിപ്പോ എത്താറായി. ഇനി നമുക്ക് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം കാണാം. ഇതാണ് പരശ്ശിനി മടപ്പുര. ഇവിടെ കാല് കഴുകിയതിന് ശേഷം നമ്മൾ തൂഴാൻ പോകും. ഇതാണ് വഴപട്ടണ പുഴ. ഇപ്പൊ കൊറോണ ടൈം ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവാണ്. അമ്പലത്തിന്റെ ഉള്ളിൽ ക്യാമറ എൻട്രി ഇല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് വഴിപാട് കൗണ്ടർ. ഇവിടുന്നാണ് ചെറിയ കുട്ടികൾക്ക് ചോറൂണ് നടത്താറുള്ളത്. ഇനിയാണ് എൻ്റെയും അൺതുട്ടൻ്റെയും ഫേവറേറ്റ് പ്ലേസ് ചന്താ. ഇവിടുന്ന് എനിക്കും അൺതുട്ടനും ദേവുവിനും കുറച്ച് ടോയ്സ് വാങ്ങി. പിന്നെ നമ്മള് കാറില് വെക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ ഡ്രീം ക്യാച്ചർ വാങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ബോട്ട് ടെർമിനൽ കാണാനാണ്. ഇവിടെ ബോട്ട് സർവീസും ഉണ്ട്. പറശ്ശിനി കടവ് എത്തുന്ന എല്ലാവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനി മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അമ്പലത്തിന്റെ ഫുൾ വ്യൂ. അമ്പലത്തിലെത്തുന്ന എല്ലാവർക്കും ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത, ഏത് മതത്തിൽ പെട്ടവർക്കും ഈ അമ്പലത്തിൽ വന്ന് തൊഴാവുന്നതാണ്. ആ കാണുന്നതാണ് പറശ്ശിനി കടവ് പാലം. എങ്ങനെയുണ്ട് ഈ സ്ഥലം, നിങ്ങൾക്ക് ഇഷ്ടമായോ?
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയി കാണാം. ബൈ ബൈ.